മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉന്നയിച്ച് മാത്യു കുഴൽനാടൻ. യഥാർത്ഥത്തില് സി പി എം എന്ന പാർട്ടി ഇന്ന് കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ വലിയ അഴിമതിക്കും തീവെട്ടിക്കൊള്ളയ്ക്കും കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ അത പതിച്ചിരിക്കുകയാണ് സാർ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് പാർട്ടി കാവൽ നിൽക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരുപാട് പരാമർശങ്ങൾ വന്നിട്ട് നാളിതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് സംബന്ധിച്ച് ഒരു വാക്കിലൊരു മറുപടി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയണ്ടേ? മറുപടി പറയണ എന്താണ് സാർ ഇത്ര മൗനം? എന്താണ് ഈ മൗനത്തിന്റെ അർത്ഥം? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മകളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങ് കിടുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. എന്റെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ അദ്ദേഹത്തിന്റെ മകളെ പറഞ്ഞതായി ഈ 139 പേർക്കും തോന്നിയില്ല. പക്ഷെ അദ്ദേഹത്തിന് തോന്നി. ഇപ്പോഴാണ് സാർ കാര്യം മനസ്സിലായത്. യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം കിടുങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകളുടെ പേരുള്ള കമ്പനിയും ചേർന്ന് 1,72,00,000 രൂപ ബാങ്കിങ് ചാനലിലൂടെ കൈപ്പറ്റി എന്ന ഫൈൻഡിങ് കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഫൈൻഡിങ് കണ്ടെത്തി ഞങ്ങൾ ആ കാര്യം പുറത്തു വന്നപ്പോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ മറുപടി ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഇതിന് മറുപടിയുമായി വന്നത് ആരാണെന്ന് അറിയില്ലേ? ഇതിന് മറുപടിയുമായി വന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നൽകിയ പണമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നു. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഒരു കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് നിങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഒരു കുടുംബം നടത്തുന്ന കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എം എന്ന പാർട്ടി അധപതിച്ചു. വീണ ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ അധികാരത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന വ്യക്തിയുടെ മകളാണെന്നും അതുകൊണ്ടാണ് ഈ പേയ്മെന്റ് നടത്തിയത് എന്ന് പറയുന്നു. അവന് ബുദ്ധിയുണ്ട്. നിങ്ങൾ പറയുന്നത് കൊടുത്ത സേവനത്തിന് നൽകിയ പണമാണെന്ന്. എത്രയോ വട്ടം ഇതിന്റെ അകത്ത് സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞിരിക്കുന്നു സാർ, ഒരു സേവനവും വാങ്ങിയിട്ടില്ല, ഒരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന്. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. ഈ 1,72,00,000 രൂപ ഇല്ലീഗൽ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അഴിമതി പണം എന്നാണ്. വലിയ നാണക്കേടായി പോയി. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അലമാരയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിൽ കണക്കാണ് സാർ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഈ 1,72,00,000 രൂപ ഇല്ലീഗലായി കൈപ്പറ്റി ഇന്ന് സി പി എം എന്ന പാർട്ടി അതിന് പരിചയം തീർക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീപ്പാച്ചന് മനസ്സിലായി. മാസപ്പടി വാങ്ങാൻ മോളും, മന്ത്രിയാകാൻ മരുമോനും, തോൽവികൾ ഏറ്റുവാങ്ങാൻ ജയിക്കിന്റെ ജീവിതം പിന്നെയും ബാക്കി.